KSRTC യിൽ വീണ്ടും നടപടി. മദ്യപ് ജോലിക്കെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമാണ് നടപടി. 40 പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. 97 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ടി എസ് ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി. ഹരി, പരിശോധനയുടെയും പിടിയിലായവരുടെയും സസ്പെൻഷനിലായവരുടെയും വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണോ ഇപ്പോൾ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടായത്? അതെ, ഈ പരിശോധന വീണ്ടും തുടരാൻ തന്നെയാണ് ഇപ്പോൾ KSRTC യുടെ തീരുമാനം. അതായത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. സ്ത്രീകളൊഴികെ ഡ്യൂട്ടിക്കെത്തുന്ന മറ്റുള്ളവരെയെല്ലാം തന്നെ ഈ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് 100 പേർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായത്. അതിനുശേഷം വീണ്ടും പരിശോധന തുടർന്നു. ഇന്നിപ്പോൾ 137 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ സർവീസിൽ നിന്ന് കുറച്ചുപേരെ, ഏകദേശം ഒരു 97 പേരെ സസ്പെൻഡ് ചെയ്തു. അത് സ്ഥിരം ജോലിക്കാരെയാണ്. ഇത് കൂടാതെ 40 പേരെ സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അത് താൽക്കാലിക ജീവനക്കാരാണ്. നേരത്തെ നടപടി ഉണ്ടായിട്ടും വീണ്ടും ഈ പ്രവണത തുടരുന്നത് KSRTC ഗൗരവത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. ശരി, TS ഹരികൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.